ഹലോ എല്ലാവർക്കും നമസ്കാരം. അഗ്ലോണിമ ഇങ്ങനെ തഴച്ചു വളരാൻ ഞാൻ ചെയ്യുന്ന ചെറിയ ചെറിയ ടിപ്സ് എന്താണെന്ന് നമുക്ക് കണ്ടാലോ. ഓക്കെ, അപ്പോൾ വീഡിയോയിലേക്ക്. അഗ്ലോണിമ എന്ന ഈ പ്ലാന്റിന് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. അത് പല കളറിൽ പല ഡിസൈൻസിലൊക്കെ നമുക്കിതിൻ്റെ പല വെറൈറ്റീസ് കിട്ടും. ഇതിൻ്റെ ശാസ്ത്രീയ നാമമോ ഇതിൻ്റെ ഏത് രാജ്യത്തു നിന്ന് ഇത് വന്നു ഇതൊന്നും നമുക്കറിഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം നമ്മളൊരു പെട്ടെന്നൊരു വീഡിയോ എടുത്ത് കാണുകയാണെങ്കിൽ തന്നെ അതിലെല്ലാം ഇതിൻ്റെ ശാസ്ത്രീയ നാമം ഇത് ഈ രാജ്യത്തുനിന്ന് വന്നു ഇതൊന്നും നമുക്ക് യൂസ്ഫുൾ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ആ വക കാര്യങ്ങളിലേക്ക് ഇപ്പോൾ തൽക്കാലം കടക്കുന്നില്ല. കാരണം ഇതൊന്നും നമുക്ക് സാധാരണക്കാർക്ക് ഇപ്പം നമ്മളൊരു ചെടി വാങ്ങിച്ചു, അതിൻ്റെ ഭംഗി കണ്ട് ഇഷ്ടപ്പെട്ടു വെച്ചു, അതിന് ശാസ്ത്രീയ നാമവും ഇത് ഏത് രാജ്യത്തുനിന്ന് വന്നു എന്നൊന്നും അറിഞ്ഞിട്ടല്ല നമ്മളിതൊന്നും ചെയ്യുന്നത്. ഇതിൻ്റെ ചെടികൾ എങ്ങനെ നന്നായി കെയർ ചെയ്യണം എന്ന് പോലും അറിയാതെ ചില കൊച്ചു കുട്ടികൾ പോലും ഇപ്പോൾ നഴ്സറികളിൽ പോയി, പ്രത്യേകിച്ച് ഈ ലോക്ക്ഡൗൺ സമയത്ത് ചെടികൾ വാങ്ങിച്ച് വെക്കാറുണ്ട്. ഇതിലുമൊക്കെ ഭംഗിയായിട്ട് ഇതിലും നന്നായിട്ട് കിളിക്കുന്നതും ഉണ്ട് അവരുടെയൊക്കെ. അത് ഓരോ മണ്ണിൻ്റെ ഘടനയനുസരിച്ചും ഓരോരുത്തരും കൊടുക്കുന്ന കെയർ അനുസരിച്ചും ഒക്കെ ആയിരിക്കാം ഓരോ പ്ലാന്റും കിളിർത്ത് വരുന്നത്. ഇപ്പോൾ എനിക്ക് തന്നെ ഞാൻ ഇഷ്ടപ്പെട്ടിട്ടാണ് ഈ അഗ്ലോണിമ പ്ലാന്റ് ആദ്യം വാങ്ങിയത്. വാങ്ങുമ്പോൾ ഒരു തീരെ ഒരു ചെറിയ തയ്യേ ഉണ്ടായിരുന്നുള്ളൂ. ആ തയ്യിൽ നിന്ന് ഇത് ഇപ്പോൾ ഒന്നോ രണ്ടോ മാസം കൊണ്ട് കിളിർത്തതല്ല, ഇങ്ങനെ കുറേ മാസങ്ങൾക്ക് ശേഷമുള്ള റിസൾട്ടാണിത്. ഞാൻ ആദ്യം മേടിച്ചപ്പോൾ ഉണ്ടായിരുന്ന ഒരു തൈ എത്രയും ഉണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ കാണിക്കാം. അപ്പോൾ ഇതുപോലൊരു പ്ലാന്റ് മേടിച്ച് വെച്ചിട്ട് എൻ്റെ എല്ലാവരുടെയും മണ്ണിൽ നന്നായിട്ടൊക്കെ അത് കിളിക്കും. പലരുടെയും മണ്ണിൽ പലരുടെ വീട്ടിലും നോക്കുമ്പോൾ നന്നായിട്ട് നല്ല തിക്കായിട്ട് കിളിക്കുന്നു. ചിലരുടേത് കിളിച്ച് നിപ്പുണ്ടെങ്കിൽ കാണാൻ ലീഫിന് ഒട്ടും ഭംഗിയുണ്ടാവുന്നില്ല, ചിലർക്ക് നല്ല കളറ് കിട്ടുന്നില്ല ആ ലീഫിനൊന്നും. പക്ഷേ ഇതെല്ലാം കൂടി കിട്ടി വരുമ്പോൾ നമ്മൾ അതിന് കൊടുക്കേണ്ട കെയർ കുറച്ചും കൂടെ നന്നായിട്ട് കെയർ ചെയ്യണം. അപ്പോൾ ഞാൻ ആദ്യമൊക്കെ ആദ്യം ഒരു തൈ മേടിച്ചു വെച്ചു. അത് ഒരുവിധം നല്ല റേറ്റ് ഉണ്ടായിരുന്നു മേടിക്കുന്ന സമയത്ത്. ലോക്ക്ഡൗണൊക്കെ തുടങ്ങുന്നതിനൊക്കെ മുന്നേ തന്നെ ഞാൻ മേടിച്ചതായിരുന്നു. അപ്പോൾ ഈ അത് മേടിച്ചു വെക്കുമ്പോൾ ആദ്യത്തെ ചെടി മൊത്തം ഇതായിപ്പോയി, പഴുത്തുപോയി. എന്താണ് പഴുത്ത് വാടിപ്പോയി, അത് വെള്ളം കൂടിയിട്ടാണ്. അപ്പോൾ ഞാൻ വെള്ളം കുറച്ച് നോക്കിയപ്പോൾ അത് കരിഞ്ഞു പോകാൻ തുടങ്ങി. അപ്പോൾ ഇതിൻ്റെ ഒരു നമ്മൾ കുറച്ച് ദിവസം ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത് മനസ്സിലായി ഇതിന് എന്ത് type of care ആണ് വേണ്ടത് എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ ഞാൻ ഇപ്പോൾ അത് പറയാൻ കാര്യം, ഞാനിപ്പോൾ ഇത്രയും നാളെടുത്തിട്ടാണ് ഇതൊരു ഇത്രയെങ്കിലും ആയി കിട്ടിയത്. ഒരു ഒന്നോ രണ്ടോ മാസം ഒന്നുമല്ല, അതിൽ കൂടുതൽ മാസങ്ങളായതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്ലാന്റ്. മേടിച്ചു വെക്കുമ്പോൾ ഉണ്ടായിരുന്ന എത്രയുണ്ടായിരുന്നു വലിപ്പം എന്നുള്ളത് ഞാനിപ്പോൾ ഇതിൽ നിന്ന് ഇളക്കി ഒരു തൈ വെച്ചിട്ടുണ്ട്. അത് ഞാൻ നിങ്ങളെ കാണിക്കാം. ഞാൻ ഈ തയ്യിൽ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് വെച്ചാൽ, ആദ്യമൊക്കെ ഞാൻ പറഞ്ഞല്ലോ പഴുത്തു പോയി. അത് കഴിഞ്ഞ് മേടിച്ചു വെച്ചത് കരിഞ്ഞു പോയി. പിന്നെ ഞാൻ ആ പോട്ടൊന്ന് മാറ്റി, കുറച്ചും കൂടി വിസ്താരമുള്ള ഒരു പോട്ടിലേക്ക് മാറ്റിയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നത്, അതിൽ ആദ്യം തന്നെ നടുമ്പോൾ കുറച്ച് വളം നമ്മളിടുമല്ലോ. വളം എല്ലാ ഒരുവിധപ്പെട്ട നല്ല ചെടികൾക്കും നമ്മൾ വളം ഇട്ടിട്ടാണ് നടുന്നത്. ഞാൻ ആദ്യം മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നത് എല്ലുപൊടി കുറച്ച്, എല്ലാം ഒരു സ്പൂൺ എല്ലുപൊടി, ഒരു സ്പൂൺ വേപ്പും പിണ്ണാക്ക്, അതാണ് ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നത്. വേപ്പും പിണ്ണാക്ക്, ഒരു സ്പൂൺ എല്ലുപൊടി, പിന്നെ നമ്മുടെ മണ്ണിൽ മിക്സ് ചെയ്ത് അത് രണ്ടും മാത്രമാണ് ഇത് നടുമ്പോൾ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറച്ച് എല്ലാം നട്ടതിന് ശേഷം കുറച്ച് മുകളിലായിട്ട് ചാണകപ്പൊടിയും കൂടെ വിതറുമായിരുന്നു. ഇത് മാത്രമായിരുന്നു ഞാൻ ആദ്യം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ പലരും പറഞ്ഞു 15 ദിവസം കൂടുമ്പോൾ നമ്മൾ അതിൽ കുറച്ചും കൂടെ ഇളക്കിയിട്ട് വളം ഇടുന്നത് നന്നായിരിക്കും. പക്ഷേ ഞാൻ അങ്ങനെയൊന്നും കെയർ ചെയ്യാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ കുഴപ്പമില്ല, ഒരുവിധം നന്നായിട്ടൊക്കെ അത് കിളിർത്തു. ഇതിന് വെള്ളം നമ്മൾ കൊടുക്കേണ്ടത് 4 ദിവസം കൂടുമ്പോൾ, അതൊരു കണക്കാണ്, 4 ദിവസം കൂടുമ്പോൾ ഒരു അരക്കപ്പ് വെള്ളം നമ്മളിതിൽ കൊടുക്കുക. അപ്പം ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഞാൻ ആദ്യം നട്ടിരുന്നത് ഇതുപോലത്തെ പോട്ടിലായിരുന്നില്ല, അതൊരു ഫിൽറ്റർ ഉള്ള ടൈപ്പ് ഒരു പോട്ടായിരുന്നു. അതാകുമ്പോൾ നമുക്ക് ഇൻഡോറും വെക്കാം, വെള്ളം ഒഴിച്ചാലും അത് അടിയിലായിട്ട് പോയി തങ്ങിക്കിടന്നിട്ട് ആ വെള്ളത്തിൽ നിന്ന് തന്നെ ഇത് വെള്ളം വേണ്ടപ്പോൾ എടുക്കുമായിരുന്നു. അപ്പോൾ ഞാൻ വെള്ളം ഒഴിക്കുന്നതൊക്കെ ഈ താഴെ തട്ടിൽ പോയി കിടന്നിട്ട് അത് പിന്നെ ഈ ചെടി വലിച്ചെടുത്തിട്ട് ഓവർ വാട്ടറായിട്ട് ഈ ചെടിയുടെ ഇതിലൊക്കെ പഴുത്തു പോയി കൊഴിഞ്ഞു തുടങ്ങുമായിരുന്നു. അങ്ങനെ കൊഴിഞ്ഞു തുടങ്ങിയപ്പോൾ ഞാൻ എന്തായിരുന്നു ആ പോട്ട് മാറ്റിയിട്ട് എനിക്കതിൽ വെള്ളം ഒഴിക്കുമ്പോൾ ഒരു മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. 4 ദിവസം എന്നുള്ള കണക്കിൽ ഞാൻ ഒഴിക്കുന്നു, ഒരാഴ്ച കഴിഞ്ഞ് ഒഴിച്ചു നോക്കുമ്പോൾ അത് കരിയുന്നു. അപ്പോൾ അതിലൊരു ക്ലിയർ ആകാഞ്ഞതുകൊണ്ട് ഞാൻ ആ പോട്ട് മാറ്റി, ഞാൻ സാധാരണ ഒരു നോർമൽ പോട്ടിലേക്ക് മാറ്റി ഇങ്ങനെ നട്ടിട്ട് 4 ദിവസം എന്നുള്ള ഒരു കണക്കിൽ ഞാൻ വെള്ളം ഒഴിച്ചു.
വെള്ളം ഒഴിക്കുമ്പോൾ 4 ദിവസം കൂടുമ്പോൾ വെള്ളം ഒഴിച്ചു, പിന്നെ ഒരുവിധം ഡ്രൈ ആയി തുടങ്ങുമ്പോൾ അടുത്ത വീണ്ടും 4 ദിവസം കഴിയുമ്പോൾ വീണ്ടും വെള്ളം ഒഴിക്കാൻ തുടങ്ങി. ഒരു അര കപ്പ് വെള്ളം എന്നുള്ള കണക്കിൽ. പിന്നെ ഒരുപാട് നല്ല വെയിലത്തല്ല ഞാനിത് വെച്ചിട്ടുണ്ടായിരുന്നത്. ആദ്യം ഞാൻ പറഞ്ഞല്ലോ കരിഞ്ഞ് പോയിരുന്ന സമയത്ത് നല്ല വെയിലത്തായിരുന്നു ഇരുന്നത്. അത് അവിടുന്ന് മാറ്റി ഒരുപാട് വെയിൽ കിട്ടുകയും ചെയ്യരുത്, എന്നാൽ തീരെ അങ്ങ് തണലും അല്ലാത്ത ഒരു ഭാഗം നോക്കി ഞാൻ ഈ ചെടി വെച്ചു. വെളിയിൽ തന്നെയായിരുന്നു വെച്ചിരുന്നത്, ഷെയ്ഡിൻ്റെ അടിയിലല്ലായിരുന്നു. അപ്പോൾ അങ്ങനെ വെച്ചെടുത്തു നിന്നാണ് ഈ ചെടി കിളിർത്ത് തുടങ്ങിയത്. പിന്നെ ഞാനൊരു 20 ദിവസം ഒക്കെ കഴിയുമ്പോഴാണ് കുറച്ചൊന്ന് മണ്ണ്, മുകളിലത്തെ മണ്ണ് മാത്രം ഇളക്കി കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് ചാണകപ്പൊടി മാത്രം മിക്സ് ചെയ്ത് കൊടുത്തു. വല്ലപ്പോഴും ഇരിക്കുമ്പോൾ കുറച്ച് എല്ലുപൊടിയും കൂടി മിക്സ് ചെയ്ത് കൊടുത്തു. പിന്നീട് ഞാൻ ഇതിൽ എക്സ്ട്രാ യൂസ് ചെയ്തിട്ടുണ്ടെന്ന് പറയാൻ ഈ അസോള പ്ലസ് എന്നുള്ള പേരിൽ ഒരു വളം, അതൊരു ജൈവ വളമാണ്. ഇത് ഞാൻ ഇവിടുത്തെ എല്ലാ ഒട്ടുമിക്ക ചെടികൾക്കും ഞാൻ യൂസ് ചെയ്യാറുണ്ട് ഈ ഒരു വളം. ഇത് വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നിയത്, ഇത് നമ്മൾ ഒരു സ്പൂൺ എന്നുള്ള അളവിൽ ഉപയോഗിച്ചാൽ മതി. ഇതുപോലെ തന്നെ നമ്മൾ സാധാരണ വളം ഇടുന്നത് പോലെ തന്നെ വല്ലപ്പോഴും ഇരിക്കുമ്പോൾ മാസത്തിലൊരിക്കലായാലും കുഴപ്പമില്ല. നമ്മളതിന് ചെറുതായിട്ടൊരു ജസ്റ്റ് ഒന്ന് മണ്ണൊന്ന് നീക്കിയിട്ട് ഇതൊന്ന് തീർത്ത് കൊടുക്കുക. ഇതിൽ അതിലെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, ഏതെന്താണ് രീതി എന്നൊക്കെ ഉള്ളത് അതിൻ്റെ ബാക്ക് സൈഡിൽ അവർ എഴുതിയിട്ടുണ്ട് പാക്കറ്റിന്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഞാൻ നോക്കട്ടെ, ഇതിനൊരു 90 രൂപ, അതെ 90 രൂപയാണ് ഇതിന് വരുന്നത്. ഇത് നല്ല ഒരുവിധം നമുക്ക് കുറേ നാളത്ത് ഉപയോഗിക്കാനുള്ളതുണ്ട് ഇതിൽ. ഇത് വളരെ നല്ലൊരു വളം തന്നെയാണ് ചെടികൾക്കെല്ലാം. അതുപോലെ എനിക്ക് കണ്ട മറ്റൊരു കാര്യമാണ്, നമ്മൾ ഈ ചെടിയിൽ കാണുന്ന, ഇപ്പം ഞാൻ ഈ കാണിക്കുന്ന ഒരു പൂ പോലെ കാണുന്നുണ്ടല്ലോ, ഇത് ഈ ചെടിയിൽ വരുമ്പോൾ ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അങ്ങനെ ഇതിൽ കുറേ കാലത്തിന് ശേഷം നല്ലൊരു പൂ കിളിക്കുന്നുണ്ടല്ലോ എന്ന് നമുക്ക് തോന്നും. പക്ഷേ ഈ ചെടിയെക്കുറിച്ച് അറിയുന്നവരും നഴ്സറിയിൽ, നമുക്ക് എൻ്റെ അമ്മയ്ക്ക് നഴ്സറി ഉണ്ട്, അപ്പോൾ അറിയുന്നവരൊക്കെ പറഞ്ഞു തന്നത് ഈ പൂവ് ചെടിയിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ അത് നുള്ളിക്കളയണം, അത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചെടിയുടെ ഒരു ഭംഗി തന്നെ ഇത് നഷ്ടപ്പെടുത്തും. ആക്ച്വലി ഈ ചെടി പിന്നെ ഇതിൻ്റെ ഇലകളൊക്കെ മുരടിക്കാൻ തുടങ്ങും, ഇതിനുണ്ടായിരുന്ന ആ ഒരു ഭംഗി കുറഞ്ഞ് ആ ഒരു തിളക്കമൊക്കെ നഷ്ടപ്പെട്ട് തുടങ്ങും ഈ ചെടിയുടെ. അപ്പം നമ്മൾ ഇങ്ങനെ ഒരു പൂവ് ഇതിൽ കാണുകയാണെങ്കിൽ അത് ഒരെണ്ണം പോലും വെച്ചേക്കരുത്, അത് അന്നേരം തന്നെ നമ്മൾ അത് നുള്ളിക്കളയുക എന്നുള്ളതേ ഉള്ളൂ. കാരണം എനിക്ക് തോന്നി, ഞാനും ആദ്യമൊന്നും അത് പറഞ്ഞിട്ട് വിശ്വസിച്ചില്ല, പിന്നെ ഞാനത് ട്രൈ ചെയ്തപ്പോൾ കറക്റ്റാണ്. കാരണം ഈ പൂ ഞാൻ അതിൽ തന്നെ വെച്ച് നോക്കിയപ്പോൾ ആ ചെടിക്ക് ഉണ്ടായിരുന്ന ഭംഗി നഷ്ടപ്പെട്ടിട്ട് ഒരു ഇലയൊക്കെ മുരടിച്ച് ആ ചെടി ഒരു ചീത്തയാവുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. എന്ന് വെച്ചാൽ കുറേ ഏജ് ആൻഡ് ഒരു ലൈഫ് സൈക്കിൾ കഴിയുമ്പോൾ അത് മുരടിക്കില്ലേ ചെടി, അതുപോലെ ആയി തുടങ്ങി എന്ന് തോന്നി. അങ്ങനെ ഞാനിപ്പോൾ ഇങ്ങനെ പൂ കാണുമ്പോൾ തന്നെ അത് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. അങ്ങനെ കളയുമ്പോൾ ആ ചെടിക്ക് അപ്പോൾ ഉണ്ടായിരുന്ന ആ ഭംഗി അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട്. നമുക്ക് പഴയ പോലെ തന്നെ സാധാരണ രീതിയിൽ കെയർ ചെയ്താൽ മതിയാവും. അപ്പോൾ ഇങ്ങനെ ഒരു പൂ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല, എൻ്റെ ഇതിൽ ഞാനിങ്ങനെ നോക്കിയപ്പോൾ ശരിയാണ്, ഈ പൂ കളയുന്നത് തന്നെയായിരിക്കും ബെറ്റർ. അതായത് ഇങ്ങനെ ഇതുമാതിരി ഇരിക്കുമോ ആ പൂക്കൾ. ഇപ്പോൾ ഇതിൽ തന്നെ 3-4 എണ്ണം ഞാനിപ്പോൾ ഇതിൽ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയെങ്കിലും നിർത്തിയിരുന്നത്. സാധാരണ ഒരെണ്ണമൊക്കെ വരുമ്പോൾ തന്നെ ഞാൻ അപ്പോൾ തന്നെ പിച്ചി കളയാറാണ് പതിവ്. ലൈറ്റിങ്ങിൻ്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട്, ഞാനിപ്പോൾ ഇത് വൈകുന്നേരത്താണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് കറക്റ്റ് കളറ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ചെടിയുടെ ഇതൊരുവിധം നല്ല സൈഡിലൊക്കെ നല്ല റെഡ് പിങ്ക് കളറിന് ഒരു കളറാണ് ഇതിനുള്ളത്. അപ്പോൾ ഇത് ഞാനിപ്പോൾ വെച്ചിരിക്കുന്നത് ഇത്രയും തിക്കായി വളർന്നതിന് ശേഷമാണ് ഞാനിത്. ഒരുപാട് വെയിലത്തല്ല ഞാൻ വെച്ചിരുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അവിടുന്ന് ഞാനിപ്പോൾ മാറ്റി ഇപ്പോൾ ഇത് ഞാൻ സിറ്റ് ഔട്ടിൽ ഇതുപോലെ ഈ തൂണിൻ്റെ സൈഡിലായിട്ടാണ് വെച്ചിട്ടുള്ളത്. കാരണം ഇപ്പോൾ ഇത്രയും വളർന്നു, ഇനി അത് വെയിലത്ത് നിർത്തി വാടിപ്പോകുമോ എന്നുള്ള പേടിയോണ്ട് ഞാനിപ്പോൾ ഈ ഷെയ്ഡിലാണിത് വെച്ചിരിക്കുന്നത്. ഞാനിത് ആദ്യം മേടിക്കുമ്പോൾ ദാ ഇതുമാതിരി ഒരു ചെറിയ തൈയായിരുന്നു എനിക്ക് കിട്ടിയിരുന്നത്. അന്ന് ഞാൻ ഇതുപോലത്തെ തന്നെ ഒരു പോട്ടിൽ, ഒരു ഫിൽറ്ററുള്ള ടൈപ്പിലൊരു പോട്ടിലായിരുന്നു അത് നട്ടിരുന്നത്. ഇതിപ്പോൾ ഞാൻ ഈ എൻ്റെ ചെടിയിൽ നിന്ന് തന്നെ ഒരു തൈ എടുത്തിട്ട് അത് ഇതിൽ നല്ല പൊക്കത്തിൽ ഒരുവിധം ഇതിൻ്റെ തന്നെ ഇപ്പോൾ കാണുന്ന ചെടിയുടെ അതേ തന്നെ പൊക്കത്തിൽ കുറച്ചുകൂടെ മുകളിലോട്ടുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ മുകൾ ഭാഗം കട്ട് ചെയ്തിട്ട് അത് നട്ടതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അതിൻ്റെ അടിഭാഗം അതിൽ തന്നെ നിപ്പുണ്ട്. അപ്പോൾ അത് 2 തൈയായിട്ട് എനിക്ക് കിട്ടും. ഞാനിപ്പം നിങ്ങളെ കാണിച്ച വലിയ ചെടിയിൽ നിന്നും കട്ട് ഒരു തൈ എടുത്തിട്ടാണ് ഈ ചെടിയിലേക്ക് നട്ടിട്ടുണ്ടായിരുന്നത്. ഇത് പക്ഷേ വെയിലത്തല്ല വെച്ചിരിക്കുന്നത്, ഇത് ബാൽക്കണിയിൽ ഒരു സൈഡിലായിട്ടാണ്. രാവിലത്തെ വെയിൽ ഇതിന് കിട്ടുന്നുണ്ട്. രാവിലത്തെ വെയിൽ കിട്ടുന്നത് നല്ലതാണ് ചെടികൾക്ക്, എല്ലാ ചെടികൾക്കും ഇല്ല, ഇതിന് നല്ലതാണ്. അപ്പോൾ ഇതിൽ ആ വെള്ളം ഞാൻ പറഞ്ഞതില്ലേ, ഇതിൽ ഫിൽറ്റർ ഉള്ളതുകൊണ്ടായിരിക്കാം വെള്ളം നിന്നിട്ട് ഇലയ്ക്കൊരു കളർ വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് ഇതിൽ വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ. 4 ദിവസം എന്നുള്ള കണക്കിൽ ഒഴിച്ചാൽ ഒരുപക്ഷെ ചിലപ്പോൾ ഈ ചെടി
അതുപോലെ പഴുത്ത് അളിഞ്ഞ് പോകാനായിട്ട് ചാൻസ് ഉണ്ട്. ഇതിലും ഞാൻ ഇങ്ങനെ എടുത്തിട്ട് വളം ഇതിലിട്ട് കൊടുക്കുകയാണ് പതിവ്. ഒരു മാസം ഇരിക്കുമ്പോൾ അസോളയും എല്ലുപൊടിയോ എന്തെങ്കിലും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് പതിവ്. ഇവിടെ ഇത് ഷെയ്ഡിൻ്റെ അടിയിലാണ് ഇരിക്കുന്നത് ബാൽക്കണി. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ അഗ്ലോണിമയുടെ എൻ്റെ ഇത്രയും തഴച്ചു വളരാൻ ഞാൻ ചെയ്ത ചെറിയ ചെറിയ ടിപ്സ്. ഇത് ആർക്കെങ്കിലുമൊക്കെ വലിയ ഗാർഡനൊന്നുമില്ല, ചെറിയ സൗകര്യങ്ങളിൽ ചെറിയ രീതിയിൽ ചെടികൾ സംരക്ഷിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഉപയോഗപ്രദമായിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിൽ ആ മെമ്പേഴ്സിനും ഒക്കെ എൻ്റെ ഈ ചാനലിനെ കുറിച്ച് അറിയിക്കുക. ഒരുപാടൊന്നും വീഡിയോസ് ഞാൻ ഇട്ട് തുടങ്ങിയിട്ടില്ല, ചെറിയ ചെറിയ എനിക്കറിയാവുന്ന കാര്യങ്ങളുമായിട്ട് ഞാൻ ഇനിയും വരും. അത് ചെടികളെക്കുറിച്ച് മാത്രമോ പാട്ടുകളെക്കുറിച്ച് മാത്രമോ കുക്കിംഗ് റെസിപ്പീസോ ഒന്നുമല്ല, ഇതിലുമൊക്കെ നമുക്ക് നാടൻ ജീവിതത്തിൽ ഉപയോഗപ്രദമായിട്ടുള്ള നല്ല നല്ല വീഡിയോസ് ഞാൻ ഷെയർ ചെയ്യാൻ ശ്രമിക്കാം. എല്ലാവരും കാണുക, കൂട്ടുകാരെയും മറ്റുള്ളവരെയൊക്കെ അറിയിക്കുക ഇങ്ങനൊരു ചാനലിനെ കുറിച്ച്. അപ്പോൾ ഇത്രയും ചെറിയൊരു തൈയിൽ നിന്ന് എനിക്ക് ഇത്രയും വളർത്തിയെടുക്കാൻ പറ്റിയപ്പോൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാം. അതിൻ്റെ ആ കൊച്ചു ടിപ്പുകൾ ഇപ്പോൾ അറിയാൻ വയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഉപയോഗപ്രദമാകട്ടെ എന്ന് കരുതി എന്ന് മാത്രം. അപ്പോൾ തീർച്ചയായും ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.